ഓഗസ്റ്റ് 6 കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ദിനം. ഇന്ന് സുവിശേഷ വായനയിലൂടെ നാം ശ്രവിക്കുന്നതും യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. മലയിൽ പ്രാർത്ഥിക്കുവാൻ 3 ശിഷ്യന്മാരെയും കൂട്ടിപ്പോകുന്ന യേശു. പ്രാർത്ഥനാവേളയിൽ മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം യേശുവിന് ദൃശ്യമാകും. ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് യേശു പിതാവായ ദൈവത്തിൽ നിന്നുള്ള സ്വരം സ്വീകരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്, പിതാവായ ദൈവത്തിൻ്റെ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലാണ് പ്രധാനമായും ഈ സുവിശേഷ ഭാഗത്ത് നാം ധ്യാനിക്കുന്നത്. ഈ സാക്ഷ്യപ്പെടുത്തലിന് സാക്ഷ്യം വഹിക്കുന്ന ശിഷ്യന്മാരുടെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ ദൈവമഹത്വമാണ് ഈ ഒരു രൂപാന്തരീകരണത്തിലൂടെ പ്രകടമാകുന്നത്. എന്നാൽ ശിഷ്യന്മാർക്ക് അത് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിച്ചില്ല എന്നുള്ളതാണ് സുവിശേഷ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ യേശുവിലുള്ള ദൈവത്വത്തെയും ആ മഹത്വത്തെയും പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും ഈ സുവിശേഷം നമ്മോടും ആവശ്യപ്പെടുകയാണ്. ഈ തിരുനാൾ ദിവസത്തിൽ മാത്രമല്ല, നമ്മുടെ അനന്തര ജീവിതത്തിൽ ഉടനീളം യേശുവിനെ ക്രിസ്തുവായി നമ്മുടെ ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കുവാനും ആ ദൈവമഹത്വത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.